ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അജിചേച്ചിനെ ഹെൽപ്പ് ചെയ്യാനാണ്. ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് എന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിണ്ടാവുന്ന എന്താ റെസിപ്പിയെന്ന്. ഇന്ന് മീൻകറിയുടെ റെസിപ്പിയാണ്. എന്ത് മീൻകറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയിലക്കറി. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് മുളകിട്ട അയിലക്കറി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, അതിന് മുന്നേ ഒരു കാര്യം, അജിചേച്ചിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. പുതുതായി കാണുന്നവർ അജിഷിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാലും അതുപോലെ തന്നെ മുളകും മുളകിട്ട കറിയും കൂടി മിക്സായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ അയിലെടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് അയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൂന്നയില തക്കാളി വേണം, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞുള്ളി ഒരു 9 എണ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 6-7 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു മുഴുവൻ വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇത്ര പോലെ കഷ്ണമല്ലേ, അത്ര എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിലുണ്ട്, കാണാനില്ല. പിന്നെ വേണ്ടത് കറിവേപ്പില. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയുടെ പാലാണത്. അത് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നായിട്ടല്ല എടുത്തിരിക്കുന്നത്, ഒക്കെ ഒരുമിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങയുടെ മാക്സിമം വെള്ളമൊഴിക്കാൻ പറ്റുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് എടുത്തിരിക്കുകയാണ്. അതായത് നന്നായിട്ട് വെള്ളമാവാൻ പാടില്ല, തിക്കും ആവാൻ പാടില്ല, അതുപോലെ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്, കൊടംപുളിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വാളംപുളിയിലും ഉണ്ടാക്കാറുണ്ട്, ടേസ്റ്റാണ്. ഞാൻ കൊടംപുളിയുടെ ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുതിർക്കാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒന്ന് കഴുകി അരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ വേണ്ടത് എന്താണ്, ആവശ്യമായിട്ടുള്ള മസാലകൾ. മസാലകൾ ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ നോർമൽ ചില്ലി പൗഡർ ഇല്ലേ, നോർമൽ മുളക് പൊടി, അത് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അളവിന് ആവശ്യത്തിന് എടുക്കുക നിങ്ങൾ. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ്, അത് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കടുക്, ഉലുവ. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ആ ഒരു രീതി ഉണ്ടല്ലോ നമ്മുടെ മുളകിട്ട് വെക്കുന്നത്, അതും പിന്നെ തേങ്ങ അരച്ച് വെക്കില്ല, അതും കൂടി മിക്സായിട്ടാണ്. അപ്പോൾ തേങ്ങ അരക്കാണ്ട് തേങ്ങാപ്പാൽ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചട്ടി ചൂടായി, ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഒഴിക്കുക. ഇനി ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ ഉലുവയില്ലേ, അത് ഇട്ട് പൊട്ടിക്കുക. അതിന് ശേഷമാണ് നമ്മൾ അതിന് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അതെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ഇടാം. നല്ല ചൂടായിട്ടുണ്ട്, കിടക്കുന്നുണ്ട്. എല്ലാം പൊട്ടി കഴിഞ്ഞു, നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആക്കില്ലേ സൂക്ഷിച്ചിട്ട് കൊടുക്കുക. കൈ കൊള്ളും, ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ വെക്കേഷൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ നാളൊക്കെ എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയത്. പിന്നെ എന്താ പറയുക, നമ്മുടെ കുട്ടിക്കാലത്ത് ശരിക്കും മിസ് ചെയ്യും അവരുടെ കളികളൊക്കെ കണ്ടു നിൽക്കുമ്പോഴേ. അപ്പോൾ ഞാനൊക്കെ ആ സമയത്ത് ഇങ്ങനെ ഒന്നല്ലായിരുന്നു, അവിടെ ഭയങ്കര കാട് പിടിച്ചിട്ടൊക്കെ ആയിരുന്നു ആ സ്ഥലം കോളമൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് അതൊന്ന് ശരിയാക്കി ഇതാക്കി എടുത്തത്. പണ്ട് നല്ല രസമായിട്ടാണ് കാണാൻ ആ ഭാഗമൊക്കെ. ഇപ്പോൾ പക്ഷെ ഒന്നും കൂടിയും അതൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ച കാരണം ഒരു എന്താ പറയുക, പണ്ടത്തെ ഒരു ഇതില്ല. ചുറ്റും പറമ്പാണ്, പിന്നെ പാടൊക്കെ കണ്ടുവല്ലോ. അപ്പോൾ അതൊക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ പാടത്ത് ഇപ്പോൾ കൃഷിയൊന്നും അധികമൊന്നും ഇല്ല അങ്ങനെ. പിന്നെ ഞങ്ങൾ തന്നെ ആ സൈഡിൽ വീട് വെച്ചു, അവിടെ നിന്ന് വീടൊന്നും വീടൊക്കെ വരുന്ന തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ്. പിന്നെ അതിട്ടപ്പോൾ ഫസ്റ്റ് വന്ന കമൻറ്റ് എന്താണെന്നറിയോ, അല്ല ഫസ്റ്റ് അല്ല സെക്കൻഡ് കമൻറ്റ് വന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ഇടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു യശു ഇത് ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഇങ്ങോട്ട് അടിപൊളി കമൻറ്റുകൾ കിട്ടിയപ്പോൾ ആ കമൻറ്റിനൊക്കെ ഞാൻ വിട്ടു. 2-3 വട്ടം അവർ അയാൾ കമൻറ്റ് ചെയ്തു കേട്ടോ, അങ്ങനെ എന്താ ഇത് ഇങ്ങനെയൊക്കെ ഇടുന്നത്, ഇതൊന്നും ആർക്കും ഇഷ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇഷ്ടമില്ല എന്നല്ല, അവരുടെ ഒരു ഭാഷയിൽ അയ്യേ എന്നുള്ളൊരു ഭാഷയിൽ കേട്ടോ അങ്ങനെ. പിന്നെ എല്ലാവരും നന്നായി പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പിയായി. എന്നാൽ നിങ്ങൾക്കറിയാലോ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ വർത്തമാനമൊക്കെ ഉള്ള കാരണമായിരിക്കാം.
മൂപ്പർക്ക് ഇഷ്ടമില്ലാണ്ട് തോന്നിയതെന്ന്. അങ്ങനെ പിന്നെന്താണ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ അഞ്ജലി ഫുഡ് കോർട്ട് തന്നെയാണ്. ഞാൻ ജസ്റ്റ് എനിക്ക് വലിയ പിടിയൊന്നുമില്ല സംഭവം, അപ്പോൾ വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നെ കുറേ ഹെൽപ്പ് ചെയ്യണം, കുറേ ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ ഇതിൽ തന്നെ, ബിൻസി അതുപോലെ തന്നെ കുറേ പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എൻകറേജ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ ഇത് ഒരുവിധം ആയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ആഡ് ചെയ്യാം, ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ ഇടാറ്, ഒന്ന് മൂത്തിട്ട് അങ്ങനെയൊന്നും ഇടണ ശീലക്കില്ല. അതൊക്കെ നല്ല ശീലം തോന്നുന്നുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് ആ ശീലമില്ല. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി മുളക് പൊടിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇത്ര മതി മുളക്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടുന്ന നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇതൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തേങ്ങ അരക്കില്ലല്ലോ, തേങ്ങാപ്പാലല്ലേ, അപ്പോൾ ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിട്ടുന്നത്. ഇനി നന്നായിട്ട് അത് ഉടയണം, അതാണ് അതിൻ്റെ പാകം. ഇതിൽ തന്നെ കിടന്നിട്ട് ഇങ്ങനെ ഉടയണം. നമുക്ക് കുറച്ച് നേരം ഇളക്കി കുത്തി കൊടുക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉടഞ്ഞു വരില്ലേ, അതാണ് പാകം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് നേരം വേണമെങ്കിൽ അടച്ചു വെക്കാം. നമ്മുടെ പുളിവെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടയാൻ അതിനൊരു പ്രോത്സാഹനമാവുമല്ലോ. അപ്പോൾ ഒരുവിധം നമ്മുടെ ഇത് തക്കാളി കുടഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു പരുവം കേട്ടോ അടിപിടിക്കാണ്ട് നോക്കണം, കേട്ടോ. ഇളക്കുക, നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കുക. വീണ്ടും ഇളക്കുക. ഇനി എന്ത് ചെയ്യണം, ഇനി ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഉടയാൻ പാടില്ലല്ലോ, ഇളക്കുമ്പോൾ ഒപ്പം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരുവിധം ഞാൻ അതിമേക്ക് പരട്ടിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ എടുത്തു വെച്ച കുടംപുളി ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കണം. പുളിയാണെങ്കിലും കുഴപ്പമില്ല, നോർമൽ പുളിയില്ലേ, അതായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതധികം പുളിയില്ല എൻ്റെ കുടംപുളിക്ക്, അപ്പോൾ അതാണ് ഞാൻ ഇത്രയും ഇടുന്നത് കേട്ടോ. നിങ്ങളുടെ പുളിക്ക് നല്ല പുളിയാണെങ്കിൽ ഒരു കഷ്ണമൊക്കെ മതിയാവും. പിന്നെ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഒന്ന് വേവണ്ടേ. പുളി ഇട്ടതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇതിൽ നമ്മൾ വറ്റിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതിൽ കിടന്നൊന്ന് വെന്ത് ഒന്ന് വറ്റി കിട്ടണം. നന്നായിട്ട് വറ്റണ്ട, ചാറ് വേണം ചെയ്യാൻ നമുക്ക് ചാറോട് കൂടി എടുക്കണം. എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും പുളിച്ചുകറി മസ്റ്റാണ്, അപ്പോൾ കുറച്ച് ചാറ് വേണം. അപ്പോൾ ഞാൻ ചാറോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആട്ടാ. രണ്ടും മൂന്നും ദിവസം പുറത്ത് വെച്ചാലും ഒരു കുഴപ്പം വരില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണെങ്കിലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അരച്ച് വെച്ച് വേവിക്കട്ടെ കേട്ടോ. സിമ്മിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി വെക്കാം, നന്നായി വെട്ടി തിളക്കണം, എന്നാലാണ് അതിൻ്റെ ഉള്ളിക്കൊക്കെ പിടിക്കുള്ളൂ. നമ്മുടെ മീൻകറി എന്തായാലും നോക്കാം. ഓ, വെട്ടി തിളക്കിണ്ട്, അപ്പോൾ ഒരുവിധം കുറുകിയുണ്ട്. ഇതാണ് നമ്മുടെ പാകം. ഞാൻ ഓഫ് ചെയ്യട്ടെ. എല്ലാവർക്കും നമ്മുടെ ഈ മീൻകറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. കപ്പയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതുവരെ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ.